ഏറെ നാളത്തെ ശാന്തതയ്ക്ക് ശേഷം ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകര നീക്കങ്ങൾ ശക്തമായതോടെ അതിശക്തമായ തിരിച്ചടിയാണ് സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീകര കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ സൈന്യം തിരഞ്ഞു പിടിച്ചാണ് വധിക്കുന്നത്. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തി പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ ജമ്മുകാശ്മീർ സന്ദർശിക്കും. ഒക്ടോബർ 23 മുതൽ 25 വരെയാണ് ത്രിദിന സന്ദർശനം. പ്രദേശത്തെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആഭ്യന്തരമന്ത്രി സുരക്ഷാ വിഷയങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുന്നതും ചർച്ചയാകും. 2019 ഓഗസ്റ്റിൽ 370 അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കശ്മീർ സന്ദർശനമാണിത്. കേന്ദ്ര സർക്കാരിന്റെ മെഗാ ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി സെക്ടംബർ 8 മുതൽ 70 കേന്ദ്രമന്ത്രിമാരാണ് ജമ്മുകാശ്മീരിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ജമ്മുകാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തുവെന്ന് സംശയിക്കുന്ന 9 പേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ജമ്മുവിൽ 18 സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിലാണ് നടപടി. ശ്രീനഗർ സ്വദേശികളായ മുഹമ്മദ് ഖനി ചിരാലു, ആരിഫ് ഫാറൂഖ്, വസീം അഹമ്മദ് സൂഫി, താരിഖ് അഹമ്മദ് ധാർ, ബിലാൽ അഹമ്മദ് മിർ, താരിഖ് അഹമ്മദ് ബഫാണ്ട, ബഡ്ഗാം സ്വദേശി ഹഫീസ്, പുൽവാമ സ്വദേശി ഉവൈസ് ദർ, ഷോപ്പിയാൻ സ്വദേശി മദീൻ ഭട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടതുമായി ബന്ധപ്പെട്ട് ഈ മാസം 10 NIA കേസ് രജിസ്റ്റർ ചെയ്തത്. ചൊവ്വാഴ്ചയും ഇന്നലെയുമായി ഒട്ടേറെ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്ന രേഖകൾ, സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ജമ്മുകാശ്മീരിൽ വീണ്ടും ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തി. സാംബയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് മുകളിലും ജമ്മു പത്താൻകോട്ട് ഹൈവേ എന്നിവിടങ്ങളിലുമായി 3 ഡ്രോൺ കണ്ടതെന്ന് ജമ്മുകാശ്മീർ പോലീസ് അറിയിച്ചു. BSFന്റെ പതിവ് തിരച്ചിലുകൾക്കിടെയാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് BSF ജവാന്മാർ ഡ്രോണുകൾക്ക് നേരെ വെടിവെച്ചതോടെ ഇത് അപ്രത്യക്ഷമായി. ഡ്രോണുകൾ പാകിസ്ഥാൻ ഭാഗത്തേക്ക് മടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 27 ജമ്മു എയർഫോഴ്സ് സ്റ്റേഷനിൽ ഭീകരർ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷം ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലും നിരവധി തവണയാണ് ഡ്രോണുകളെ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 23 അഗ്നൂർ സെക്ടറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ചൈനീസ് നിർമ്മിത ഡ്രോൺ സൈന്യം വെടിവെച്ചിട്ടിരുന്നു. നേരത്തെ ജമ്മുവിലെ ഹിറാനഗർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപവും ആയുധങ്ങൾ ഉണ്ടായിരുന്ന ഡ്രോൺ സൈന്യം തകർത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മണ്ണേഷൻ മീഡിയ.